ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജ് ബബ്ബർ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേരുമെന്ന സൂചന. രാജ് ബബ്ബറിനെ താരപ്രചാരകനായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. നിതിൻ അംബുജൻ ചേർന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി ലഭിക്കുകയാണ്. മുൻ പി സി സി അധ്യക്ഷനാണ് ഇപ്പോൾ എസ് പിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. ജോൺ, കോൺഗ്രസ് സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമായ ഒരു വാർത്തയല്ല ഉത്തർപ്രദേശിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ആർപിഎൻ സിംഗ് പാർട്ടി വിട്ടതിന് പിന്നാലെ തന്നെ ഇപ്പോൾ രാജ് ബബ്ബറും കൂടി പാർട്ടി വിടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ് ബബ്ബർ എസ് പിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്തായാലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് ഉത്തർപ്രദേശിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കോൺഗ്രസ് 30-അംഗ താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ടത്. ഇതിൽ നേരത്തെ തന്നെ ആർപിഎൻ സിംഗ് പാർട്ടി വിട്ടു. ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചടിയാണ് കോൺഗ്രസ് സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും കോൺഗ്രസും ഇപ്പോൾ എസ് പിയും തമ്മിലൊരു ഇത്തവണ കനത്ത മത്സരം നടക്കുമെന്നാണ് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. മാത്രമല്ല 2016 മുതൽ 2019 വരെ അദ്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു. അത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു മുഖം കൂടിയാണ് രാജ് ബബ്ബർ കോൺഗ്രസ് സംബന്ധിച്ച്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ്ടാവുന്ന തീരുമാനമാണ് ഈ രാജ് ബബ്ബറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം രാജ് ബബ്ബറിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. എങ്കിലും എസ് പി നൽകുന്ന വിവരം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.